ഹായ് വ്യൂസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മുറുക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള നെയ്മുറുക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പച്ചരി ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകിയ ശേഷം 3 hours സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്, സോക്ക് ചെയ്യാനായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി 3 hours കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. 3 hours കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം ഒരു സ്ട്രെയിനറിൽ കുറച്ച് സമയം വയ്ക്കാം. സ്ട്രെയിനർ അല്ലെങ്കിൽ ഒരു വലിയൊരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ കുറച്ച് സമയം വെച്ചാലും മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി 1/2 hour ഇതുപോലെ വെച്ച ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. 1/2 hour വെച്ചിട്ടും വെള്ളം പോയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ അധികം വെച്ചു കൊടുക്കണം. വെള്ളമെല്ലാം പോയ ശേഷം പച്ചരി നന്നായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലോണം ഫൈൻ ആക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ചെയ്യാനുള്ളത് പൊരികടല ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 cup എടുത്തിട്ടുണ്ട്, 1/2 cup പിന്നെ 1/4 cup. അപ്പം 1/4 cup എടുത്തിട്ടുണ്ട്. ഇതും ഫൈൻ ആക്കിയിട്ട് പൊടിക്കണം. പച്ചരി നല്ല ഫൈൻ ആക്കിയിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള നെയ്മുറുക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണ്, അത് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അജ്വൈൻ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്, അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. ഇതുപോലെ കൈവച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് സാദാ ജീരകം ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് സെറ്റാവുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളമല്ല, സാദാ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 cup വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് സേവനാഴിയിലോട്ട് ആക്കിയ ശേഷം ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സേവനാഴിയുടെ പാറ്റേൺ ഡിസ്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഞാനിവിടെ സർക്കിൾ ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഫ്ലെയിം സിം ആക്കി കൊടുക്കണം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. 1/2 cook ആയി വന്നിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ആക്കിയെടുക്കണം. അടിപൊളി നെയ്മുറുക്ക് റെഡിയായിരിക്കുകയാണ്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. എല്ലാം കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ വേണം കോരിയെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ടും ബ്രൗൺ ആക്കരുത്. ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള നെയ്മുറുക്ക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.